അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 36, വിഷയം ഹയാത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹധന്യരായ കൂട്ടുകാരെ, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിത ദർശനങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കായുടെ മരുപ്പറമ്പിലേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ സാഹചര്യം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മദ്യം ദാഹശമനിയായും വ്യഭിചാരം ആസ്വാദനത്തിൻ്റെ കേളീരംഗമായും യുദ്ധം ഹോബിയായും കാണുന്ന സമൂഹത്തിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. സന്ധ്യാസമയം കള്ളാറിൽ കിടന്ന് ഉരുണ്ടുമറിഞ്ഞ ആ ഒരു ജനവിഭാഗത്തെ മുത്തുനബി സംസ്കരിക്കുകയായിരുന്നു. കേവലം ആലങ്കാരിക പ്രയോഗമല്ല, സംസ്കരണത്തിൻ്റെ മൂർത്തീഭാവത്തിലേക്ക് അവരെ നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സംസ്കരിച്ച് സംസ്കരിച്ച് എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കൊണ്ട് പറയിച്ചു, മദ്യം മറിഞ്ഞുപോയ ഒരു ഭൂമിയിൽ ഒരു വൃക്ഷം മുളച്ചാൽ അതിൽ നിന്ന് വീഴുന്ന കായ്ക്കനി പോലും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ആത്മീയതയുടെ ആൾത്താരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലൂടെ വരച്ച് കാണിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ലീഡർഷിപ്പ് നൽകി 23 വർഷത്തെ ജാജല്യമായ ജീവിതത്തിന് പരിസമാപ്തി കുറിച്ച് മുത്തുനബി ലോകത്തു നിന്ന് വിട പറയുമ്പോൾ എന്തിനും പോന്ന ഒരാൾക്കൂട്ടത്തെയല്ല ബാക്കി വെച്ചത്, മറിച്ച് എല്ലാവരും നീതിമാന്മാരാണ്. അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, ആരെയും മാറ്റി നിർത്തിയില്ല. നടുക്കടലിൽ ദിശാറിയാതെ കിടക്കുന്ന കപ്പലുകൾക്ക് വെളിച്ചം കാണിക്കാനാണല്ലോ ലൈറ്റ് ഹൗസുകൾ സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെക്കുറിച്ച് പറഞ്ഞതെന്താണ്? അസ്സഹാബി കന്നജൂം. ജീവിതധാരയിൽ ആദർശമറിയാതെ, ആദർശത്തിൻ്റെ വഴിയറിയാതെ കിടക്കുന്ന ജനങ്ങൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാനാണ് മഹാന്മാരായ സ്വഹാബികൾ. എല്ലാവരെയും മുത്തുനബി സംസ്കരിച്ചു. പോരിന് മാത്രം നേര് കണ്ടെത്തിയ ആ വിഭാഗത്തെ, നെറികേടുകൾക്ക് മാത്രം ചൂട്ടുപിടിച്ച ആ വിഭാഗത്തെ സംസ്കരിച്ച് സ്വഹാബ എന്ന ഉന്നത പദവി നൽകി. ബിരുദമാണ് നബി തങ്ങൾ നൽകിയത്. നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ധനം വിനിയോഗം ചെയ്യുന്ന ഒരു മാർഗം വിദ്യാഭ്യാസമാണ്. 20-25 വർഷം പഠിക്കുന്ന ഒരു പഠിതാവ് ബിരുദാനന്തര ബിരുദമൊക്കെ നേടി സമൂഹത്തിലേക്ക് വന്നിട്ട് അവരിൽ എത്ര പേര് ഉപകാരപ്പെട്ടു എന്നത് സമീപകാലത്തെ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. എന്നാൽ മുത്തുനബിയുടെ സഖാക്കളായ സ്വഹാബികൾ ആരെയാണ് മാറ്റി നിർത്താനുള്ളത്? ആരെയും മാറ്റി നിർത്താനില്ല, എല്ലാവരും നീതിമാന്മാരാണ്. എന്തുകൊണ്ട് മുത്തുനബിക്ക് അത് സാധിച്ചു എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനമായും ഓരോ ദിവസവും 5 കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതിൽ നമ്പർ 1, പ്രബോധിത സമൂഹത്തിന് നബി തങ്ങളെ ഉൾക്കൊള്ളാനും നബി തങ്ങൾക്ക് പ്രബോധിത സമൂഹത്തെ ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിൽ നേതാവായ നബി തങ്ങളുടെ ജീവിതം പാകപ്പെടുത്തി എന്നതാണ് സത്യം. ഒരു ഉദാഹരണം പറയാം. മുത്തുനബിയും ചില സ്വഹാബികളും ഒരു വഴിയിലൂടെ വരുമ്പോൾ ക്ഷുത്തടക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ജീവിയെ പിടിച്ചറുത്തു, ആടിനെ അറുത്തു. ഒരാൾ ആടിനെ അറുത്തപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ഞാനതിൻ്റെ തോലി അഴിച്ചു മാറ്റാം. മൂന്നാമൻ പറഞ്ഞു, ഞാനത് പാചകം ചെയ്യാം. നാലാമനായ മുത്തുനബി പറഞ്ഞു, അത് നോക്കിയിരിക്കുന്നതിന് പകരം മുത്തുനബി പറഞ്ഞു, വിറക് ഞാൻ ശേഖരിക്കാം.
അപ്പോൾ സഹാബികൾ പറഞ്ഞു, വേണ്ട നബിയെ, ഹബീബായ മുത്തുനബി പറഞ്ഞത് ഞാൻ നിങ്ങളിൽ ഒരുവൻ ആകാനാണ് താല്പര്യപ്പെടുന്നത്. അധികാരവും അനുയായികളും ഉണ്ടെങ്കിൽ എനിക്ക് എന്തും കൽപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാർക്ക് വിനയത്തിൻ്റെ വിശ്വസ്വരൂപം എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു കൊടുക്കുകയായിരുന്നു ആ ഒരു പ്രഖ്യാപനത്തിലൂടെ. എത്ര നല്ല മഹിതമായ ജീവിതം, മഹിതമായ ദർശനം! ഉറക്കത്തിൻ്റെ ചാബല്യമുള്ള സഫുവാൻ ഇബ്നു മുഅത്തലു സലമി എന്ന സഹാബിയോട് മാറിപ്പോകാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഡ്യൂട്ടി അയാളെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി ആ സഹാബിയെ. അദ്ദേഹത്തോട് പറഞ്ഞു, യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾ തമ്പിൽ ഉറങ്ങുകയാകുമല്ലോ. എല്ലാ സഹാബികളും പോന്നതിന് ശേഷം സഹാബികൾ ഇട്ടേച്ച് പോകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെറുക്കിയെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഉറക്കച്ചടവുള്ള ആ സഹാബിക്ക് പറ്റിയ ഒരു ഡ്യൂട്ടി കൊടുത്ത് എങ്ങനെ ഒരു അനുയായിയെ നേതാവ് വളർത്തിക്കൊണ്ടുവരണം എന്നതിൻ്റെ ഉദാഹരണം മുത്തുനബിയുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ ശോഭിച്ച മുത്തുനബിയെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.